ഹലോ ഗായ്സ്, ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ജിമ്മിലൊക്കെ പോയിട്ട് നമ്മുടെ ഡോഗിനെ വെളിയിൽ കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിതാ വന്നതാ ഗായ്സ്. ഇനി നമുക്ക് ന്യൂസൊക്കെ വെച്ച് നാട്ടുവാർത്ത എന്തുവാന്നറിയാം. ഗായ്സ്, ഇതേതാ പുതിയ അവതാരം സിറ്റിയിൽ ഇറങ്ങിയിരിക്കുന്ന, സിറ്റി ഫുള്ളും നശിപ്പിക്കുന്നല്ലോ ഇവൻ. ഗായ്സ്, ഇവൻ ബ്ലാക്ക് അയൻമാനാണ്. ഇവൻ നമ്മളെയാണ് തിരക്കിക്കൊണ്ട് നടക്കുന്നത്. നമ്മളെ കിട്ടാത്തതുകൊണ്ടായിരിക്കും ഫുൾ സിറ്റി നശിപ്പിക്കുന്നത്. മിക്കവാറും ഇവനെ കൊല്ലാൻ വേണ്ടി ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും. ദൈവം പോലീസുകാരെയൊക്കെ കൊന്ന്. ഇവൻ സിറ്റി കിടന്ന് ഭയങ്കര സീനാണ് കാണിക്കുന്നത്. ആർമിക്കാർക്കൊന്നും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ആ, ഇവൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടോ? ഗായ്സ്, ഇവനെ നമുക്ക് പോയി എന്തെങ്കിലും ചെയ്യണം. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. എനിക്കൊരു പണിയുമായിട്ട് ഒരുത്തന്നെ എത്തിയിട്ടുണ്ട്. ദേ സിറ്റി ഫുള്ള് നശിപ്പിക്കാൻ ഒരു ബ്ലാക്ക് അയൻമാൻ ഇറങ്ങി. അവൻ്റെ പോലീസുകാരെയും ആ മിലിറ്ററിക്കാരെയും എല്ലാം കൊല്ലുവാണ്. നമ്മൾ പോയി വേണം അവനെ തടുക്കാനായിട്ട്. ചുമ്മാ ആയിരിക്കുമ്പോൾ ഇങ്ങനെ സിറ്റിയിൽ കുറേ ആൾക്കാർ ഇറങ്ങും സിറ്റി നശിപ്പിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഒരു അയൻമാൻ ആയതുകൊണ്ട് സിറ്റി രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പം നമുക്ക് പോയി അവനെ നോക്കാം. എൻ്റെ അയൻമാനെ, ഞാൻ വരും അങ്ങോട്ട്. ഇങ്ങനെ പോയാൽ അവൻ നമ്മളെ കൊല്ലും. അതുകൊണ്ട് നമുക്ക് സൂട്ടൊക്കെ ഇട്ട് അയൻമാനായിട്ട് ചേഞ്ച് ആയിട്ട് പോവാം. ഗായ്സ്, ഞാൻ അയൻമാനായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സിറ്റി നശിപ്പിക്കുന്ന അയൻമാനെ പോയി കൊല്ലണം. കൊല്ലാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ അവൻ നമ്മളെക്കാൻ പവർഫുൾ ആണെങ്കിലോ. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അറ്റ്ലീസ്റ്റ് ആ പോലീസുകാരെങ്കിലും രക്ഷിക്കാം. നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഞാൻ ഡെയിലി വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഗായ്സ്. ഗായ്സ്, ഇത്രയും വലിയ സിറ്റിയിൽ അവൻ എവിടെ കറക്റ്റ് ഉള്ളതെന്ന് അറിയത്തില്ല. ഞാൻ ന്യൂസിൽ കറക്റ്റ് ശ്രദ്ധിച്ചതും ഇല്ല. അവനെ കണ്ട ആ ഒരു ടെൻഷനിൽ എവിടായിട്ട് അവൻ നിൽക്കുന്നതെന്ന് ശ്രദ്ധിച്ചില്ല ഗായ്സ്. ഇവിടെ ആയിട്ടാന്ന് തോന്നുന്നു. എനിക്ക് എനിമിയെ കാണിക്കുന്ന ഇവിടെ. അയ്യോ, അറിയാതെ ആ കാറിനെ ഒന്ന് ചളുക്കി വിട്ട്. ആ, പോട്ടെ. അവനെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തിരക്കാം നമുക്ക് ഇവിടെ. ആ, അതേ നിൽക്കുന്നു. അതേ, അവൻ്റെ ലേസർ പവർ അല്ലേ ആ പോയത്? ദോ പോന്ന അയൻമാൻ. എന്നിട്ടാ നിന്നെ ഞാനൊന്ന് വെറുതെ വിടത്തില്ല. അപ്പോൾ പറന്നുകൊണ്ടിരുന്ന അവനെ ഞാൻ അടിച്ചിട്ട് ഗൈസ്, ഞാൻ അവൻ്റെ പെടലിക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. ഏ, അവൻ എന്നെ ഇടിച്ചിട്ട്. എടാ തോ, അവനെ ഞാൻ പറത്തി വിട്ട്. ഗൈസ്, എനിമി മാറിപ്പോയി. ഞാൻ ആ ലോറീനെ അടിച്ച്. ആ ക്യാപ്പ് കൊണ്ട് അവനെ ലേസർ പവർ വെച്ച് അടിക്കുന്നു. പോ, അവനെ ഞാൻ അടിച്ച് പറത്തി മേളിൽ വിട്ട്. ഓ, അവൻ അവിടുന്ന് എന്തോ വലിയ പവറൊക്കെ വെച്ച് അടിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? ആ, അവനെ ഞാൻ അടിച്ച് പറത്തി വിട്ടിട്ടുണ്ട്. എടാ, എന്നൊന്ന് പവർ യൂസ് ചെയ്യാൻ സമ്മതിക്കടാ. നീ എൻ്റെ അടുത്ത് വന്ന് ഗൈസ്, എന്നെ അവൻ മരത്തിൻ്റെ മേളിൽ കയറ്റി. ഓ, അടിച്ച് തുണി അലക്കുന്ന പോലെ എടുത്ത് താഴെ അടിക്കുക. എനിക്ക് പെട്ടെന്ന് അവനെ അങ്ങോട്ട് അടിക്കാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ ഒരു ഗ്യാപ്പ് തരുന്നില്ല. എടുത്തിട്ട് കൊല്ലുക. എന്തേ അവൻ? ഗായ്സ്, അവൻ മിന്നായം പോലെ പറന്നൊക്കെ പുറകെ കൂടെ വരുന്നത്. നമുക്ക് ഇച്ചിരി ദൂരെ മാറി നോക്കാം അവൻ എന്തേന്ന്. ഓ, അവൻ നമ്മളെ മിസൈൽ വിടുന്നു. എടാ, എന്തേലുണ്ടടാ ലേസർ പവറൊക്കെ. നമുക്കും കൊടുക്കണ്ടേ? അവന് ഇടിച്ച് പറത്തി മേലെ വിട്ടിട്ടുണ്ട് ഗായ്സ്. അടിച്ച് താഴെ ഇട്ടവന്. എന്തേ അവൻ ചത്തോ? ഓ, ചത്തില്ല, ഇവിടെ ഉണ്ട്. ദൈവമേ, അടിച്ച് കറക്കി കളഞ്ഞ്. എൻ്റെലും ഉണ്ട് ഈ പവർ. നീയും പോ പറഞ്ഞു. എവിടെയോ പോയി വീണവൻ. അയ്യോ, അവനെ കാണുന്നില്ലല്ലോ. അവനെവിടെ പോയി? ഓ, കണ്ട് കണ്ട്. ഓ, എൻ്റെ ദൈവമേ, ഇപ്പോഴാണ് ഒന്ന് ശരിക്കും ബോധം വന്ന്. അവൻ എന്നെക്കാട്ടിലും പവറുണ്ട് ഗായ്സ്. ദേ, എന്നെ ആകാശത്തൊക്കെ പറത്തി വിടുന്നു. ദൈവമേ, താഴെ വന്ന് ഭൂമി വന്ന്. ഓ, ഏതാ ദേഷ്യമെന്ന് പോലും അറിയുന്നില്ല. അടിച്ച് കൊല്ലുക. എടാ, എന്നെ ഒന്ന് എഴുന്നേക്കാൻ സമ്മതിക്കടാ ഒന്ന്. ഇവൻ എന്നെ എഴുന്നേക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അതിനു മുമ്പേ അടിച്ചടിച്ച് കൊല്ലുന്ന പോലെ ആക്കുക. എന്തേ അവൻ കാണാതെ പോയോ? ഗായ്സ്, അവൻ എന്നെ പേടിച്ചു പോയതാണോ അതോ അവൻ എവിടെ പോയെന്നറിയുന്നില്ല. അവൻ കാണുന്നില്ല. അവൻ എന്തേ ദാ വന്ന്. ഓ ദൈവമേ, അവനെ കാണുന്നതിന് മുമ്പ് തന്നെ അവൻ എന്നെ അടിക്കുക. എടാ, എന്നെ ഒന്ന് എഴുന്നേക്കാൻ സമ്മതിക്കേ. തിരിച്ചു തരണമെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് തിരിച്ച്. അവനെ അടിച്ച് ഭിത്തി കയറ്റി. അവൻ ഒട്ടും മോശക്കാരനല്ല കേട്ടോ. എന്നെ ഒന്ന് അടിക്കാൻ സമ്മതിക്കാതെ അടിക്കുക. അവൻ ദേഹം മൊത്തം തീ കത്തിച്ചു വിട്ട്. ഓ, പറന്ന് റോഡി വീണ് ഞാൻ. നമുക്ക് ഈ പവർ യൂസ് ചെയ്യാം അവൻ്റെ അടുത്ത്. അവനെ പറത്തി വിട്ടിട്ടുണ്ട്. അടുത്ത പവർ യൂസ് ചെയ്യാം. എടാ, അടുത്ത പവർ അടിക്കുന്നതിന് മുമ്പ് അവനെ തിരിച്ചടിച്ച് വേറെ ഏതോ സ്ഥലത്താക്കി. എന്തേ അവൻ? ഓ, ഇവൻ പുറകെ കൂടെ വന്നൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. ദൈവമേ, എയറിലൊക്കെ പറത്തി വിടുന്നു. ഈ പവർ യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അവൻ. അത് വെച്ച് അടിച്ചാൽ അവൻ ചത്തുവും. ആ പവർ എന്നെ ഒന്ന് യൂസ് ചെയ്യാൻ അവൻ സമ്മതിക്കുന്നില്ല. എന്നെ കറക്കിയൊക്കെ അടിക്കുവാൻ.
എടാ ബ്ലാക്ക് ആൻഡ് മാൻ, ഞാൻ ഈ പവർ യൂസ് ചെയ്താൽ നീ ചാവുമെന്ന് നിനക്കറിയാം, അതുകൊണ്ടാണ് നീ എന്നെ ആ പവർ യൂസ് ചെയ്യാൻ സമ്മതിക്കാത്തത്. ഇവൻ എന്നെ കൊല്ലും മിക്കവാറും. ഞാൻ അവനെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അവനെന്ത് പവർ കുറഞ്ഞു? എന്തേ അവൻ പിന്നെയും പോയോ? ഓ കത്തിച്ചൊക്കെ വിടുന്ന് ഗൈസ്. പോലീസുകാരൊക്കെ ഇവിടെ നിൽക്കുവോ? അവനെ പിടിക്കാൻ വന്നതാണോ എന്നെ പിടിക്കാൻ വന്നതാണോന്ന് അറിയുന്നില്ല. പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇവനെ അടിക്കുന്നതുകൊണ്ട് എനിക്ക് പോലീസുകാരെ നോക്കാനും പറ്റുന്നില്ലതേ. അവൻ എന്നെ അടിച്ച് റോഡിന് നടുക്കിട്ട്. ഡാ അയൻമാനെ, ഞാൻ താഴെ വീണല്ല, നിന്റെ പവർ എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. നീ എന്തായാലും നിന്റെ ഫുൾ പവർ വെച്ച് എന്നെ അറ്റാക്ക് ചെയ്യും. ഞാൻ എന്തായാലും നിനക്കുള്ളത് തിരിച്ചു തരും. ഗൈസ് ഇവൻ ഈ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ അടിക്കുന്നത്. ആളിനെ കണ്ടെത്താൻ പോലും പറ്റുന്നില്ല. അതിനു മുമ്പേ അടിക്കുമോ? എനിക്ക് തിരിച്ച് അവനെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എടാ ഇതിലും വലിയ പവറൊക്കെ എനിക്കുണ്ട്. നിന്നെക്കാട്ടിലും വലിയ ആൾക്കാരെയൊക്കെ കണ്ടിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിനക്ക് ഞാൻ കണ്ട, ഞാൻ അടിച്ചവനെ ഏറി കയറ്റിട്ടുണ്ട്. എന്തേ അവൻ പിന്നെ അവനെ കാണാതെ പോയി? അതാ വിഷയം, ഞാൻ അടിച്ചു കഴിഞ്ഞാൽ അവനെ കാണാതെ പോവുക. ഐസ് അവനെ കാണു. ആ ഇപ്പം കണ്ട്, ഇപ്പം കണ്ട്, അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ മിസൈലൊക്കെ വിട്ട് അടിക്കുക. ഞാൻ അവനെ ലേസർ പവർ വെച്ച് കൊല്ലാൻ നോക്കുക. ഇവനാണെങ്കിൽ ചാവൊന്നും ഇല്ലല്ലോ. ചത്തോ? ഇല്ല ഗൈസ്, അവനെ ഞാൻ കറക്കിയെടുത്ത് മേളിലോട്ട് അടിക്കട്ടെ. ചാവ്. ഇത്ര നേരം എന്നെ അടിച്ചില്ലേ നീ? എന്നെ ഒന്ന് തിരിച്ചടിക്കാൻ പോലും സമ്മതിക്കാതെ ഇത്ര നേരം അടിച്ച്. ഇപ്പം നിനക്ക് ഞാനുള്ളത് തരാം. എന്തേ നീ ഇവിടെ നിൽപ്പുണ്ടോ? പോയി അവിടെ കട. ഗൈസ് അവനെ ഞാൻ അവിടെ നിന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ നമ്മളെ ഏത് പവർ യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലയോ ആ പവർ യൂസ് ചെയ്ത് അവനെ നമുക്ക് തിരിച്ചു കൊടുക്കണം. എന്താ പോടാ, പോയി ആകാശത്ത് പോയിട്ട് തിരിച്ചു വാ. പക്ഷെ അവനെ ഞാൻ ഏറിലിട്ട് തന്നെ അടിക്കുക. എന്തേ അവൻ? അവൻ പിന്നെ എവിടേക്കോ മാഞ്ഞു മാഞ്ഞു പോകുന്നുണ്ട്. അവൻ നമ്മളെ യൂസ് ചെയ്യാൻ സമ്മതിക്കാത്ത ഈ പവർ വെച്ച് തന്നെ നമുക്ക് അവനെ കൊല്ലണം. ഈ പവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചാവും. അതാണ് അവൻ എന്നെ ഈ പവർ യൂസ് ചെയ്യാൻ സമ്മതിക്കാത്തത്. നമുക്ക് അത് വെച്ച് തന്നെ അവനെ കൊല്ലണം. ഇനി രണ്ട് കൈയും വെച്ച് ലേസർ പവർ ഉണ്ട്, അത് വെച്ച് അടിക്കാം അവനെ. നീ ഇത്ര നേരം സിറ്റിയൊക്കെ നശിപ്പിച്ചില്ലേ, ഇനി ഞാൻ നിന്നെ തിരിച്ചു കൊല്ലാനുള്ള സമയമാണ്. ഓ ദൈവമേ, പറഞ്ഞു തീർന്നില്ല. അവൻ നിന്നെ തിരിച്ചടിച്ച് പിന്നെയും. ഇല്ലടാ ഞാൻ വിട്ടു കൊടുക്കത്തില്ല, നിന്നെ കൊന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ചാവ്. പക്ഷെ ഞാൻ അവനെ ഇടിച്ച്, ഓ ഇടിച്ച് ഭിത്തി കയറ്റി. എന്തേ അവൻ ചത്തോ? ഏ അവൻ ചത്ത് ഗൈസ്. ഗൈസ് സിറ്റിയെ വിറപ്പിച്ചുകൊണ്ടിരുന്ന ബ്ലാക്ക് ആൻഡ്മാനെ ഞാൻ കൊന്നു. ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അവൻ ചത്തോ എന്ന്. ചത്തോടാ നീ ഗൈസ്? അവൻ ചത്ത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നീ എന്തൊക്കെയാണ് അവിടെ കിടന്ന് കാണിച്ചേ? നിന്നെപ്പോലത്തെ ഒരു 10 അയൻമാൻ വന്നാലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് അടിക്കൂടാ. ഗൈസ് എങ്ങനെ അയൻമാൻ വിസസ് ബ്ലാക്ക് അയൻമാൻ ഫൈറ്റിൽ നമ്മുടെ അയൻമാൻ ജയിച്ച് ബ്ലാക്ക് അയൻമാനെ കൊന്ന്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.